പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലനം ജോർജിയൻ ക്വിസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, 26-ാം അധ്യായം 12-ാം അധ്യായത്തിൽ തുടങ്ങിയ നിയമങ്ങളുടെ അവസാനിപ്പിക്കലാണ്. 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ പാലിക്കേണ്ട ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് എന്ന് പറഞ്ഞിട്ടാണ് 12-ാം അധ്യായം തുടങ്ങുന്നത്. അതേസമയം 26-ാം അധ്യായത്തില് ഇത് 26-ാം അധ്യായം അവസാനിക്കുന്നത് ഇന്നേ ദിവസം ദൈവമായ കർത്താവിന് മുമ്പിൽ വാഗ്ദാനം ചെയ്ത ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നിയമങ്ങൾ പറയുന്നത് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന അധ്യായങ്ങളിൽ, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ അധ്യായങ്ങളിൽ, അതൊരു സാമൂഹ്യ നിയമങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരു നാഷണൽ ബിൽഡപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഈ ഭാഗത്ത് പറയുന്നത് ഈ സാമൂഹ്യ നിയമങ്ങളിൽ നിന്നും വ്യക്തിപരമായ തലത്തിലേക്ക് വരികയാണ്. ആദ്യം തന്നെ പറയുന്നത് കാഴ്ചയർപ്പിക്കുന്ന ഭാഗമാണ്. ഫലങ്ങളിൽ ഒന്നാം ഫലമെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിയമാവർത്തന ലേഖകൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുക? കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അവർക്ക് നൽകി, പുറപ്പാട് സംഭവത്തിലൂടെ അവരെ ഈ ദേശത്ത് കൊണ്ടുവന്നു, ഫലഭൂഷ്ടമായ ഈ ദേശം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. വാഗ്ദാനം അവിടെ നിറവേറ്റി, ആ നിറവേറ്റിയതിൻ്റെ ഓർമ്മയായിട്ട് അതിൻ്റെ ഫലം സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പുറപ്പാട് സംഭവത്തെ അവർ ജീവിക്കുന്ന ഭൂമിയുമായിട്ട്, ലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 26-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് ഒരു കൂട്ടം നിറയെ ഫലങ്ങൾ കൊണ്ട് പുരോഹിതനെ പക്കൽ സമർപ്പിക്കുകയാണ്. പുരോഹിതൻ അത് ദൈവത്തിനെ സമർപ്പിക്കുന്നു. 4-ാം വാക്യത്തിലാണ് പുരോഹിതന സമർപ്പണം. 26-ാം അധ്യായത്തിലെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കർഷകന്റെ ഫലസമർപ്പണമാണ്. 10-ാം വാക്യത്തിൽ കർഷകൻ ദൈവത്തിന് ഇത് ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവത്തോട് 10-ാം വാക്യത്തിൽ പറയുന്നതാണ്, കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിന്റെ ആദ്യത്തെ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ നാഷണലിൽ നിന്നും, ഒരു നാഷണൽ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യത്തിൽ നിന്നും പതിയെ പതിയെ മൂവ് ചെയ്ത് അതൊരു പേഴ്സണൽ ബന്ധമായിട്ട് മാറാണ്. അന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇന്ന് കർത്താവ് ഇതാ എൻ്റെ ഫലം ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ തലത്തിൽ അവരെ ഈ പുറപ്പാട് സംഭവവും അവിടെ നിന്ന് തുടങ്ങി ഇന്ന് വരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം, ഈ ഒരു ഡിക്ലറേഷൻ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയും കഴിഞ്ഞ കാലത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. ഈ വ്യത്യാസം അവിടെ കൃത്യമായിട്ട് നിഴലിക്കുന്നത് യാക്കോബ് ഭൂമിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്, ഈജിപ്തിലെ ഇവര് അടിമത്തത്തിൽ കഴിഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞകാല സംഭവമാണ്. ആ കഴിഞ്ഞ കാല സംഭവത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കുമ്പോൾ അതിനെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അന്ന് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഭൂമിയിൽ നല്ല ഫലമുണ്ട്, നല്ല വിളവുണ്ട്. അപ്പോൾ അവരുടെ പഴയകാല ചരിത്രത്തെ ഇന്നത്തെ ആ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചൊന്ന് പറയുകയാണ് അവിടെ ചെയ്യുക. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ദൈവജനത്തിൻ്റെ അനുസരണത്തിൻ്റെ കാര്യം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അതിലൊരു സാമൂഹ്യമായിട്ടുള്ള മാനമുണ്ട്. അതിൽ ലേവ്യര്, പരദേശി, വിധവകൾ എന്നിവർക്കൊക്കെ വീതം വെച്ചു കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു സാമൂഹ്യ മാനം കൂടി നമുക്ക് കാണാൻ സാധിക്കും. 26-15 വാക്യത്തിൽ ഈ കാഴ്ചകളെല്ലാം സമർപ്പിച്ചിട്ട് അത് അതിനെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഒരു സമർപ്പണം. ആ സമർപ്പണത്തിൻ്റെ ഒരു ഭാവമാണ് തങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് സമർപ്പിച്ചിട്ട്. രണ്ടാമതായിട്ട് ദൈവം
എന്നാൽ ഈ കൽപ്പനകൾ അനുസരിച്ചിട്ട് മൂന്നാമതായിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, അതായത് ലേവിയർക്ക്, പരദേശികൾക്ക്, വിധവകൾക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങനെ അതൊരു സമർപ്പണം ഇതെല്ലാം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അതൊരു കൺക്ലൂഡിംഗ് സമ്മറിയാണ്. 16 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. അപ്പം ചട്ടങ്ങളും വിധികളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് നീ ആചരിക്കണം എന്നാണ് പറയുന്നത്. വീണ്ടും ഇതിന്റെ മെയിൻ ഐഡിയ, ഈ നിയമാവർത്തന പുസ്തകത്തിന്റെ മെയിൻ ഐഡിയ 26:17 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 17 ഇങ്ങനെ പറയുന്നേ, കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്ന് ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇവരുടെ എല്ലാവരുടെയും അനുസരിക്കാനുള്ള ബാധ്യസ്ഥമായിട്ട് ഇത് മാറുകയാണ്. ഇന്ന് കർത്താവിന്റെ മുമ്പിൽ നീ എഗ്രിമെന്റ് ചെയ്തല്ലോ, ആ എഗ്രിമെന്റ് ചെയ്തതുപോലെ മുന്നോട്ട് പോകണമെന്ന് ഇവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. 26:17 വാക്യം കഴിഞ്ഞ് ഇപ്പൊ പ്രേക്ഷകര് മൊവാബില് മോശയുടെ കൂടെ എത്തി നിൽക്കുകയാണ്. മോശ പറയുന്നു, ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങള്, ദൈവത്തിന്റെ കൽപ്പനകള്, ചട്ടങ്ങൾ ഇവയൊക്കെയാണ്. ഈ വാഗ്ദാനം അനുസരിച്ച് ഇനി നമ്മൾ ഉടമ്പടി ചെയ്യാൻ പോവാണ്. അപ്പോ ഈ ഉടമ്പടിയിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഈ 2 വരുന്നത്. 27 മുതൽ 30 വരെയുള്ള അധ്യായങ്ങള് ഉടമ്പടിയുടെ ദൈവശാസ്ത്രമാണ് പറയുന്നത്, എങ്ങനെയാണ് ഉടമ്പടി നടത്തേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഉടമ്പടിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ 2 ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയ ഈ സ്ഥലത്ത് വസിക്കുമ്പോൾ അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പാലിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം അല്ലെങ്കിൽ ശാപം. അപ്പം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം, ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ചട്ടങ്ങൾ അനുസരിക്കണം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം എന്ന് തന്നെയാണ്. ഈ അധ്യായം വായിച്ച്, വളരെ ചെറിയ അധ്യായമാണ്, ആ അധ്യായം വായിച്ച് അതിൻ്റെ ചിന്തകൾ ഒന്ന് സംശീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.